ഹലോ ഫ്രണ്ട്സ്, രക്ഷയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ദാ ഇന്ന് വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റത്തെ ഒരു കളക്ഷൻ വന്നേക്കുന്നത് നല്ലൊരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ്. മീഡിയം ആണ് സൈസ് വന്നേക്കുന്നത്, 38 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ നെക്ക് വരുന്നത് നമ്മൾ നോർമലി ചെയ്യുന്ന റൗണ്ട് നെക്കിൽ വന്നിട്ട് ഫ്രില്ല് വെച്ച പാറ്റേൺ ആണ്. എന്റെ ലൈറ്റ് ബ്ലാക്ക് കളർ പൈപ്പിംഗും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത്, സ്ലീവിന്റെ എൻഡ് ലൈറ്റ് ഒരു ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമ്മളൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്ക് നമുക്കൊരു നീ ലെങ്ത് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ഓരോരോ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലെങ്തും കാര്യങ്ങളൊക്കെ വരുന്നത്. മീഡിയം സൈസിലാണ്, 38 ആണ് ചെസ്റ്റ് സൈസ്. ലെങ്ത് വരുന്നത് ഒരു 43 ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നതും മീഡിയം സൈസ് ആണ്, നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. 38 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്, മീഡിയം സൈസിൽ വരുന്ന കളക്ഷൻ ആണ്. നെക്കിലിതോ ഫ്രില്ല് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗും കൂടെ കൊടുത്തിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്, സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ നമുക്കൊരു 46 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട്. ഇത്രയും കൂടെ നമ്മൾ നേരത്തെ കാണിച്ച ഒരു റെഡ് ഷെയ്ഡിന്റെ ഇത്രയും കൂടെ ലെങ്ത് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നതും മീഡിയം സൈസിലാണ്, നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് കേട്ടോ. ഗോൾഡൻ ആൻഡ് ഒരു വയലറ്റ് ഷെയ്ഡാണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നേക്കുന്ന ഡിസൈൻ. അതുപോലെ വൈറ്റ് ചുങ്കിടി കളക്ഷൻ ആണ്. അപ്പൊ ആ ഒരു പാറ്റേണിൽ വരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിരിക്കുന്നത്. നമ്മുടെ നെക്ക് വന്നിട്ട് ഒരു റൗണ്ട് നെക്ക് നോർമലി ചെയ്യുന്ന നമ്മൾ ആ സെയിം പാറ്റേണിൽ വരുന്ന നെക്കാണ് കൊടുത്തേക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത്, എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിലതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഫ്രോക്ക് മീഡിയം സൈസ്, 38 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 46-47 ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നോർമലി ചെയ്യുന്ന ആ ഒരു ലെങ്ത് ആണ് വരുന്നത്. ഓവർ ലെങ്ത് ഇല്ല, അതായത് ഒരു 49 ലെങ്തും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഫ്രോക്ക് യൂസ്, അതായത് ഒരു നീ ലെങ്ത്, പിന്നെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ലെങ്ത് കൂടും കുറയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസിലാണ്, നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഒരു വയലറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ്. ലാർജ് വരുന്നത് 40 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നെക്ക് നോർമലി ചെയ്യുന്ന റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. നെക്കിന്റെ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത്, സ്ലീവിന്റെ എൻഡിലായിട്ടും ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒരു നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് അത്യാവശ്യം ലെങ്തിലാണ് വന്നേക്കുന്നത്, ഒരു 48 ആണ് ലെങ്ത് വരുന്നത്. നല്ല അടിപൊളി ഡാർക്ക് ഷെയ്ഡിൽ വരുന്നൊരു ചുങ്കിടി കളക്ഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീകോക്ക് ഷെയ്ഡ്, നമ്മുടെ ഒരു പൊന്മാ കളറൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ്. കുറച്ച് റെയർ ആയിട്ടും കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് എപ്പോഴും കിട്ടാവുന്ന ഒരു ഷെയ്ഡല്ല, ലാർജ് ആണ്. നമ്മുടെ ചെസ്റ്റ് സൈസ് 40 ആണ് വരുന്നത് കേട്ടോ. നെക്കിലിതാ നമ്മളിതാ നല്ലൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ് വരുന്നത്, സ്ലീവിന്റെ എൻഡിലായിട്ടും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിലതാ നമ്മളൊരു നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 48 എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസാണ്, നല്ലൊരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻ ആണ്. നെക്ക് ഇതാ നമ്മൾ ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ഒരു പൈപ്പിംഗും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത്, 40 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. സ്ലീവ് നോർമലി ചെയ്യുന്ന പഫ് സ്ലീവിലാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ കൂടുതലും പഫ് സ്ലീവ് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമർക്കും പഫ് സ്ലീവ് ആണ് താല്പര്യം. നമ്മൾ നോർമൽ സ്ലീവ് കൊണ്ടുവന്നാലും എല്ലാവരും ചോദിക്കുന്നത് പഫ് സ്ലീവ് ഇല്ലേ, പഫ് സ്ലീവ് ഇല്ലേ എന്നാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് മാക്സിമം പഫ് സ്ലീവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, കാരണം നോർമൽ സ്ലീവ് ഒക്കെ എല്ലാവരും നോർമലി ചെയ്യുന്ന ഒരു കളക്ഷൻ ആണല്ലോ. പഫ് സ്ലീവ് എന്ന് പറയുമ്പോൾ കുറച്ച് റെയർ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഇട്ടാലും ഭംഗിയുള്ളൊരു സ്ലീവും കൂടിയാണ് പഫ് സ്ലീവ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നത്. നോർമൽ സ്ലീവിലും അതുപോലെ തന്നെ എൽബോ ലെങ്തിൽ വരുന്ന സ്ലീവിലും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മുന്നേ അടുത്ത വീഡിയോസ് ഒക്കെ നമുക്ക് അങ്ങനെ നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഫീഡിംഗ് നൈറ്റീസും നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ സൈഡിലായിട്ട് നമ്മളൊരു നോട്ട് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ലെങ്ത് ആണെങ്കിൽ 40
8 above ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ്. ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത്, 40 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നെക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന ഫ്രില്ല് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നെക്കിന്റെ എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിങ്ങും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത്, എൻഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിലത ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് 48 above ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡും കൂടിയാണ്, ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. നെക്സ്റ്റ് വന്നേക്കുന്നത് വയലറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. നെക്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ഈ ഒരു നൈറ്റി ഫ്രോക്കിന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ലാർജ് വന്നിട്ട് ചെസ്റ്റ് സൈസ് 40 ആണ് കേട്ടോ. നമ്മുടെ ചെസ്റ്റിന്റെ ഈ ഒരു വിഡ്ത് വരുന്നത് 40 ആണ്. സ്ലീവ് പഫ് സ്ലീവിൽ വരുന്നുണ്ട്. സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 48 ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത്. നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ്, 40 ആണ് ചെസ്റ്റ് സൈസ്. നല്ലൊരു ഗോൾഡൻ വയലറ്റ് കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ. നെക്കിൽ നോർമലി ചെയ്യുന്ന പോലെ ഫ്രില്ല് ചെയ്തിട്ടുണ്ട്. എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത്, സ്ലീവിന്റെ എൻഡിലായിട്ടും ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. സൈഡിലത ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 47 ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പീക്കോക്ക് ഷെയ്ഡില്, നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. XL ആണ് സൈസ് വന്നിട്ടുള്ളത്, 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിലും നമ്മൾ നെക്ക് കൊടുത്തേക്കുന്നത് ഫ്രില്ല് വെച്ച പാറ്റേൺ ആണ്. ഈ ഒരു പോർഷനിൽ നമ്മളൊരു കുഞ്ഞു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രില്ലിന്റെ എൻഡിലായിട്ടും ബ്ലാക്ക് കളറിന് നമ്മുടെ നോർമൽ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് ചെയ്തു പോകുന്നത്. പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്, സ്ലീവിന്റെ എൻഡിലായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സൈഡിലത ഒരു നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 47 above ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതും XL സൈസിലാണ്, 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്നതിന്റെ സെയിം കളറിൽ, അതായത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ. നെക്കിത നല്ല ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളറ് ഒരു പൈപ്പിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലീറ്റ്സ് ആണ് ഈ ഒരു ഫ്രോക്കിന് വന്നേക്കുന്നത്. അതുപോലെ തന്നെ പഫ് സ്ലീവിൽ വന്നിട്ടുണ്ട്. എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് 47 48 ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ, ഇല്ലാണ്ട് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡില് ഒരു വയലറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. XL ആണ് സൈസ് വന്നിരിക്കുന്നത്, 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നെക്ക് ഇതാ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ട് എൻഡിലായിട്ട് ഒരു പൈപ്പിംഗ് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. പഫ് സ്ലീവിൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. സൈഡിലായിട്ട് ഒരു നോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ 47 above ആയിട്ടാണ് കേട്ടോ. വന്നേക്കുന്നത് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. XL സൈസിലാണ് വന്നിട്ടുള്ളത്. XL എന്ന് പറയുമ്പോൾ 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. നമുക്ക് XL സൈസിലൊക്കെ ഒരുപാട് കളർ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഒരു 4, 5, 6 ഷെയ്ഡ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നെക്ക് ഇതാ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത്. പഫ് സ്ലീവിൽ വന്നിട്ടുണ്ട്. എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് 47 48 ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒരു വയലറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. നെക്കിലേതാ ഫ്രില്ല് വെച്ചേക്കുന്ന പാറ്റേൺ ആണ്. XL വന്നിട്ട് 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഈ വന്നേക്കുന്നത്. കുറച്ച് റയറായിട്ട് വരുന്ന ഷെയ്ഡാണ്. പഫ് സ്ലീവില് വന്നിട്ടുണ്ട്. എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് വരുന്നത് 48 47 above 48 ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്ന
വരുന്നത് ഒരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇതും നമുക്ക് റയർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു ചുണ്ടിടി കളക്ഷൻസ് ആണ്. എക്സെൽ സൈസിൽ വന്നിട്ടുള്ളത്, 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നെക്കിൽ ഏതാ ഫ്രില്ല് വെച്ചിട്ടുള്ള പാറ്റേൺ ആണ്. എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി പ്ലീറ്റ്സ് ആണ് കേട്ടോ ഈ ഒരു നെക്കിലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സ്ലീവ് ഇതാ പഫ് സ്ലീവ് ആണ്. എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 47 എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗോൾഡൻ ആൻഡ് വയലറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. എക്സെൽ ആണ് സൈസ് വന്നേക്കുന്നത്. 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. പഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത്. എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നെക്കിൽ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ട് എൻഡിലായിട്ട് നമുക്ക് ഒരു വൈറ്റ് കളർ പൈപ്പിംഗും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. സ്ലീവ് ഇതാ നല്ല പഫ് സ്ലീവിൽ വന്നിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു നോട്ടാണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് 47 എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. നമുക്ക് ലൈറ്റ് വയലറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആ ഒരു സെയിം കാറ്റഗറിയിൽ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് വയലറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു ചുണ്ടിടി കളക്ഷൻ ആണ്. എക്സെൽ ആണ് സൈസ് വന്നേക്കുന്നത്. ഒരു 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവില് വരുന്നുണ്ട്. എൻഡിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. നെക്കിൽ ഏതാ വൈറ്റ് കളർ പൈപ്പിംഗും കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒരു നോട്ടാണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് 47-48 ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ്. 44 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ലൊരു പീകോക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. പൊന്മ കളർ എന്ന് പറയല്ലോ, ആ ഒരു കളറിലാണ് വന്നേക്കുന്നത്. നമുക്ക് 44 ചെസ്റ്റിന്റെ സൈസ് വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസില്. സ്ലീവിൽ ഇതാ നമുക്കൊരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് നമ്മൾ ഫ്രില്ലിന്റെ എൻഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. പഫ് സ്ലീവിൽ വരുന്ന കളക്ഷൻ ആണ്. എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ 46-47-48 ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഗോൾഡൻ ആൻഡ് നമ്മൾ മുന്നേ ചെയ്ത സെയിം മീഡിയം ലാർജ് എക്സൽ സൈസിൽ വരുന്ന സെയിം പാറ്റേൺ ആണ്. ഡബിൾ എക്സൽ സൈസിലും വന്നിട്ടുള്ളത്. 44 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നെക്കിൽ അതാ സെയിം നമ്മളൊരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പഫ് സ്ലീവിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ 47 എബോ 48 ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നൊരു കളക്ഷൻ ആണ്. ഡബിൾ എക്സെൽ ആണ് സൈസ് വന്നേക്കുന്നത്. 44 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ല അടിപൊളി കളക്ഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നെക്കും കാര്യങ്ങളെല്ലാം നമ്മൾ സെയിം പാറ്റേണിൽ വന്നിട്ടുണ്ട്. സ്ലീവ് എല്ലാം സെയിം പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് പറയുന്നതാണെങ്കിൽ നമുക്കൊരു 47 എബോ 48 ഒക്കെ ആയിട്ട് ലെങ്ത് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആൻഡ് വയലറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ്. നമുക്ക് ഡബിൾ എക്സൽ സൈസിൽ വന്നിട്ടുള്ളത്. 44 ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത്. നെക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഇതാ പഫ് സ്ലീവ് ആണ്. എൻഡിലായിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. സൈഡിൽ ഇതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 47-48 ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വയലറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നേക്കുന്നത്. 44 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നെക്കിൽ ഇതാ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. പഫ് സ്ലീവിലാണ് വന്നേക്കുന്നത്. സ്ലീവിന്റെ എൻഡിലായിട്ടും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ 47-48 ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷനാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡല്ല, റെയറായിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. ഡബിൾ എക്സൽ ആണ് സൈസ് വന്നേക്കുന്നത്. 44 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നെക്കിലായിട്ട് നമ്മളൊരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ഈ ഒരു പോർഷനിലും നമ്മൾ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത്. എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 47-48 ആയിട്ടാണ് ലെങ്ത് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്.
ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത്. 44 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡിലാണ് ഈ ഒരു ഫ്രോക്ക് വന്നിട്ടുള്ളത്. നമുക്ക് എപ്പോഴും കിട്ടാവുന്ന ഷെയ്ഡ് അല്ല, ഓറഞ്ച് അല്ല, യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത്. ഓറഞ്ച് നമുക്ക് സെപ്പറേറ്റ് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ എക്സ് എൽ സൈസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലീവ് പഫ് സ്ലീവ് ആണ്, സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് വരുന്നതാണെങ്കിൽ 47 ആണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ്. 44 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ലൊരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ്. ചുങ്കിടി മെറ്റീരിയലിൽ നമ്മൾ ഞാനിപ്പോ വേറെ ഇതേക്കുന്നതിന്റെ ഡബിൾ എക്സ് എൽ സൈസ് ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു പാറ്റേൺ ആണ് ഈ ഡബിൾ എക്സ് എൽ സൈസിൽ വന്നിട്ടുള്ളത് കേട്ടോ. നെക്കിലിതാ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിന്റെ എൻഡിലായിട്ടും ഇലാസ്റ്റിക്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ 47-48 ആയിട്ടാണ് ലെങ്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ട്രിപ്പിൾ എക്സ് എൽ സൈസിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. 46 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആൻഡ് വയലറ്റ് കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ. നെക്കിൽ നമ്മൾ ഫ്രില്ല് ചെയ്തിട്ടുണ്ട്. എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 47 above ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ്. ട്രിപ്പിൾ എക്സ് എൽ ആണ് സൈസ് വന്നേക്കുന്നത്. 46 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ. നെക്ക് ഇതാ കുറച്ച് റൗണ്ട് നെക്ക്, വൈറ്റ് നെക്കിലാണ് വന്നിരിക്കുന്നത്. നെക്കിൽ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പഫ് സ്ലീവിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. സ്ലീവിന്റെ എൻഡിലായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ 47 ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന കളക്ഷൻ ആണ്. ട്രിപ്പിൾ എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാ നെക്സ്റ്റ് വന്നേക്കുന്നതും ട്രിപ്പിൾ എക്സ് എൽ സൈസിലാണ്. 46 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ലൊരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ്. നെക്കിൽ ഫ്രില്ല് വെച്ചേക്കുന്ന പാറ്റേൺ ആണ്. എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു 47-48 ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ്. എല്ലാം വന്നേക്കുന്നത് ചുങ്കിടി കളക്ഷനാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള പാറ്റേണിൽ വരുന്ന നൈറ്റി ഫ്രോക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മീഡിയം മുതൽ ട്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫീഡിംഗ് ടൈപ്പും നോർമൽ സ്ലീവിന്റെ കളക്ഷൻസും എൽബോ ലെങ്തൊക്കെ നമ്മൾ പയ്യെ പയ്യെ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ എങ്ങനെ ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തേക്കുന്നത് ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ അവൈലബിൾ ആണെങ്കിൽ അപ്പം തന്നെ ഓർഡർ കൺഫേം ചെയ്തതായിരിക്കും. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. പോസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് തന്നെ പറയേണ്ടതായിരിക്കും. കാരണം നമ്മൾ DTDC വഴിയാണ് നോർമലി എല്ലാം ചെയ്തു പോകുന്നത്. പോസ്റ്റിൽ വേണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് തന്നെ ഒന്ന് എടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവര് ടാറ്റാവോ. പൈസ യൂ ലഭ്യമാണ്.